സ്നേഹം വന്നിച്ചിടാ വാക്കുകൾ പോരാ നന്ദി ചൊല്ലി തീർക്കുവാനി ദൈവത്തിന് സ്തുതി. എത്രയും സ്നേഹം നിറഞ്ഞ ദൈവചനമേ, നിങ്ങൾക്ക് ഏവർക്കും എന്നും ജീവിക്കുന്ന ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ ജീവവചനത്തിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാ മനുഷ്യരും സന്തോഷത്തോടുകൂടെ ജീവിതം മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ പലപ്പോഴും ജീവിതത്തിൽ വന്നു ചേരുമ്പോൾ അതിൽ നിന്ന് പുറത്തു കിടക്കുവാൻ സാധിക്കാതെ വിഷാദത്തിന്റെ അടിമത്തത്തിലേക്ക് പോകുന്ന അനേക മനുഷ്യരെ ഇന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പാരീസ് നഗരത്തിലെ പ്രശസ്തമായ ഒരു സൈക്യാട്രിക് ക്ലിനിക്കിലേക്ക് ഒരു മനുഷ്യൻ കയറി ചെല്ലുകയാണ്. ഡോക്ടറെ കണ്ടപാടെ അയാൾ പറഞ്ഞു, എനിക്ക് എപ്പോഴും വിഷാദമാണ്, എന്നെ സഹായിക്കണം. ഡോക്ടർ അദ്ദേഹത്തോട് മറുപടി പറഞ്ഞു, നല്ല വീഞ്ഞുകൾ നീ കുടിക്കുക, അപ്പോൾ നിന്റെ വിഷാദമെല്ലാം മാറി സന്തോഷത്തോടെ ഇരിക്കുവാനായിട്ട് നിനക്ക് സാധിക്കും. ആ മനുഷ്യൻ മറുപടി പറയുകയാണ്, വളരെ അളവിൽ ഞാൻ വീട്ടിൽ വീഞ്ഞ് സൂക്ഷിച്ചിട്ടുണ്ട്, പക്ഷെ അത് കുടിച്ചിട്ടും വിഷാദം മാറുന്നില്ല. ഡോക്ടർ അദ്ദേഹത്തോട് പറയുകയാണ്, അങ്ങനെയെങ്കിൽ നിങ്ങൾ ദൂര സ്ഥലത്തേക്ക് ഒരു ഉല്ലാസയാത്ര നടത്തുക, പുതിയ സ്ഥലങ്ങളും പുതിയ ആളുകളും നിങ്ങളെ സന്തോഷ അനുഭവത്തിലേക്ക് നിങ്ങളെ നയിക്കും. ആ മനുഷ്യൻ മറുപടി പറഞ്ഞു, ഡോക്ടർ ഞാൻ ധാരാളം യാത്രകൾ ചെയ്ത വ്യക്തിയാണ്, അനേക സ്ഥലങ്ങൾ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്, പക്ഷേ എന്റെ വിഷാദം മാറുന്നില്ല. ഇത് കേട്ടപ്പോൾ കുറച്ച് സമയം ആലോചിച്ചതിന് ശേഷം ഡോക്ടർ മറുപടി പറയുകയാണ്, നിങ്ങൾ എല്ലാ ദിവസവും ബിയാൻ കൊള്ളേലിയുടെ ഇറ്റാലിയൻ ഹാസ്യ കലാപരിപാടി കാണാൻ പോകണം. ബിയാൻ കൊള്ളേലിയുടെ സൂപ്പർ ഫലിതങ്ങൾ നിങ്ങളെ തീർച്ചയായും പൊട്ടിച്ചിരിപ്പിക്കുന്നതാണ്. ഇത് കേട്ടപാടെ വളരെ ദുഃഖിതനായി അദ്ദേഹം പറഞ്ഞു, അത് നടക്കില്ല ഡോക്ടർ, കാരണം ഞാൻ തന്നെയാണ് ബിയാൻ കൊള്ളേലി. പ്രിയമുള്ളവരെ, കൊള്ളേലിയുടെ ഈ കഥ യഥാർത്ഥമാണോ എന്ന് അറിയില്ല, പക്ഷെ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്, എത്ര ഫലിത രസികരാണ് എങ്കിൽ പോലും ആരും വിഷാദത്തിൽ നിന്ന് പൂർണമായും മുക്തമല്ല എന്നുള്ളതായ വസ്തുതയാണത്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പലവിധത്തിലുള്ളതായ ദുഃഖ ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടാകാറുണ്ട്. എന്നിരുന്നാൽ തന്നെയും ജീവിതത്തെ കുറിച്ചുള്ളതായ യഥാർത്ഥ ബോധ്യം പുലർത്തുവാൻ നമുക്ക് സാധിച്ചാൽ വിഷാദമെന്ന ശാപത്തിൽ നിന്ന് മോചനം നേടുവാനായിട്ട് നമുക്ക് സാധിക്കും. വിശുദ്ധ വേദപുസ്തകം 23 സങ്കീർത്തനം ഇങ്ങനെ പറയുകയാണ്, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാവുകയില്ല. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടുന്ന പ്രത്യാശ ഇതാണ്, ദൈവമാണ് എല്ലാം നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് എന്ന പ്രത്യാശ. പ്രവാചകനിലൂടെ ദൈവം പറയുന്നുണ്ട്, നമ്മുടെ എല്ലാവരുടെയും പേരുകൾ തന്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന്. ദൈവത്തിന് നാം അത്രയേറെ പ്രിയപ്പെട്ടവരാണ്. ദൈവ സ്നേഹം അനുഭവിക്കുകയും അനുസ്മരിക്കുകയും ചെയ്താൽ, ദൈവം നമ്മെ വഴി നടത്തുന്നു എന്ന വസ്തുത നാം അനുസ്മരിച്ചാൽ നമുക്ക് എങ്ങനെ മ്ലാനവരായിരിക്കുവാൻ സാധിക്കും? നാം പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യാത്ത രീതിയിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല പ്രയാസങ്ങളും ഉണ്ടാകാറുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ നാം ആശ നശിച്ച് വിഷാദത്തിന് അടിമകളായി മാറിപ്പോകാതെ, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല, നമ്മുടെ ജീവിതത്തിൽ ദൈവമാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതായ വസ്തുത തിരിച്ചറിഞ്ഞാൽ, അപ്പോൾ നമ്മുടെ വിഷാദം മാറുമെന്നുള്ള കാര്യം ഞാൻ സംശയം വേണ്ട. പ്രയാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ വിഷാദം ജീവിതത്തെ കാർന്നു തിന്നുവാൻ തുടങ്ങിയാൽ ആദ്യം നാം തിരിയേണ്ടത് ദൈവത്തിലേക്കാണ്. ദൈവം നമ്മെ വഴി നടത്തും, പ്രതികൂലതകളിൽ നിന്ന് രക്ഷിക്കുവാൻ ദൈവത്തിന് സാധിക്കുമെന്ന് മനസ്സിലാക്കി ദൈവസന്നിധിയിൽ ചേർന്ന് നിൽക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ സന്തോഷത്തോടുകൂടെ ദൈവസന്നിധി നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. പ്രയാസത്തിൻ്റെതായ അനുഭവത്തിൽ നിന്ന് മാറി യാഥാർത്ഥ്യ ബോധത്തിലൂടെ ജീവിതം ക്രമപ്പെടുത്തുവാൻ ദൈവ സ്നേഹം നമുക്ക് അതിന് മുഖാന്തരമായി തീരും. അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവരും നാം മാത്രം ബോധപ്പെടുമാറാകട്ടെ. ദൈവ സ്നേഹം വന്നിച്ചിടാ വാക്കുകൾ പോരാ നന്ദി ചൊല്ലി തീർക്കുവാനി ജീ